ഹായ് വ്യൂവേഴ്സ്. നമ്മൾ ഓട്സ് വെച്ച് ഒരു മിൽക്ക് ഉണ്ടാക്കുകയാണ്. അതായത് മിൽക്കിനോട് അലർജി ഉള്ളവർക്ക്, സാധാരണ കൗ മിൽക്കിനോട്, മറ്റു തരം മിൽക്കിനോടെല്ലാം അലർജി ഉള്ളവർക്കും, കൊളസ്ട്രോൾ, ഡയബറ്റീസ് അങ്ങനത്തെ പ്രശ്നങ്ങളുള്ളവർക്കും വളരെ ഈസിയായിട്ടും ഡൈജസ്റ്റ് ചെയ്യുന്ന ഒരു ഈസിയായിട്ട് ഡൈജസ്റ്റ് ചെയ്യുമെന്ന് മാത്രമുള്ളതല്ല, ഇത് വളരെ ഹെൽത്തിയാണ്. ഇത് ചെല്ലുന്നതുകൊണ്ട് ഗുണമാണ് ഉണ്ടാകുന്നത്. അങ്ങനത്തെ തരം മിൽക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം വെജ് ആൻഡ് മിൽക്ക്. അപ്പം നമ്മളാദ്യം ഓട്സ് ഹാഫ് കപ്പാണ് എടുത്തിരിക്കുന്നത്. ഹാഫ് കപ്പ് വെള്ളത്തിലിടുകയാണ്. അതിന് വേണ്ടിയിട്ട് ഹാഫ് ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് വെള്ളം ഞാൻ തിളപ്പിച്ചു. ഇനി അത് അതൊഴിച്ച് ഇതൊന്ന് 20 മിനിറ്റ് നമുക്കൊന്ന് സോക്ക് ചെയ്ത് വയ്ക്കാം. നമ്മൾ 20 മിനിറ്റ്സ് സോക്ക് ചെയ്ത് നമുക്കിനി ഇതൊന്ന് അരയ്ക്കാം. ആദ്യം വെള്ളം ചേർക്കാതെ ഒന്ന് അരച്ച് കഴിഞ്ഞിട്ട് ബാക്കി വെള്ളവും കൂടെ ചേർത്ത് അരയ്ക്കാം. ഇതിനകത്തോട്ട് 2 ഇലൈച്ചിയുടെ തരി വേണമെങ്കിൽ ചേർക്കാം. അതല്ല എങ്കിൽ വാനില എസൻസ് വേണമെങ്കിൽ വാനില എസൻസ് ചേർക്കാം. അതും അല്ലെങ്കിൽ കറുവാപ്പട്ടയുടെ പൊടി വേണമെങ്കിൽ ചേർക്കാം. ഇത് വെറുതെ പ്ലെയിൻ ആയിട്ട് വേണമെങ്കിലും ഉണ്ടാക്കാം. അപ്പം നമുക്കിത് ആദ്യം ഒന്ന് അരച്ചുകൊണ്ട് വരാം. അരച്ചിട്ടുണ്ട്. നമുക്കിനി കുറച്ച് ബാക്കി വെള്ളവും കൂടെ ചേർക്കാം. നമുക്കിനി ഇതൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ ഒരു അരിപ്പയുടെ പൊക്കത്തിൽ കോട്ടൺ ക്ലോത്ത്, കണ്ണകല അധികം ഇല്ലാത്ത കോട്ടൺ ക്ലോത്തും എല്ലാം വിരിച്ചിട്ട്, ചീസ് ക്ലോത്ത്. നമുക്ക് ഈ ചീസ് ക്ലോത്തിലേക്ക് അരച്ചതൊഴിച്ച് കൊടുക്കാം. നമ്മളിത് നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ ഇതിൻ്റെ പിശിടായിട്ടുള്ള പാർട്ട് വേണമെന്നുണ്ടെങ്കിൽ ദോശയ്ക്കകത്ത് വല്ലതും ചേർക്കാം. കുറച്ച് മധുരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഷുഗർ വേണമെങ്കിൽ ആഡ് ചെയ്യാം. പിള്ളേർക്കൊക്കെ ആണെങ്കിൽ, കുട്ടികൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഷുഗർ ആഡ് ചെയ്യാം. ഇപ്പോൾ വലിയവർക്കാണെന്നുണ്ടെങ്കിൽ തേൻ ആഡ് ചെയ്താൽ മതി. ഇങ്ങനെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓട്സ് മിൽക്ക് നമുക്ക് 2-3 ദിവസം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. നമ്മളിത് ഇങ്ങനെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്നാൽ നമുക്ക് പെട്ടെന്ന് ഒരു യാത്ര കഴിഞ്ഞ് വരുമ്പോഴോ പെട്ടെന്ന് ഉപയോഗിക്കാൻ വളരെ നല്ലതാണ്. പിന്നെ നമ്മൾ മറ്റ് കെമിക്കലുള്ള മറ്റ് സാധനങ്ങൾ ഉപയോഗിക്കുന്ന, അതായത് മറ്റ് മധുരമുള്ള മറ്റ് ഡ്രിങ്ക്സ് ഉപയോഗിക്കുന്നവരുള്ള കുഴപ്പമില്ല. ഷുഗറും ഇത് ഡയബറ്റീസും കൊളസ്ട്രോളും എല്ലാം കൺട്രോൾ ചെയ്യാൻ ഉത്തമ പാനീയമാണ്.